ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രസവരക്ഷയ്ക്ക് സ്ത്രീകൾ കൊടുക്കുന്ന ഒരു ഔഷധമാണ് ഉള്ളിക്കുഴമ്പ്. അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഉള്ളിക്കുഴമ്പ് തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് ആദ്യമായിട്ട് അര കിലോ ചുമന്നുള്ളി, രണ്ടാമതായി അര കിലോ വെളുത്തുള്ളി, ഒരു കരിപ്പട്ടി, 400 ഗ്രാം തൂക്കമുള്ള ഒരു കരിപ്പട്ടി, 2 തേങ്ങയുടെ പാല്, 1-ാം പാലും 2-ാം പാലും, 200 ഗ്രാം നെയ്യ്. ഇത്ര സാധനമാണ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത്. ഇനി ഒരു പാത്രം എടുത്തു വെച്ച് അതിനകത്തേക്ക് നമുക്ക് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും വേവിച്ചെടുക്കാം. വേവിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പിഴിഞ്ഞെടുത്ത 2-ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നല്ലതുപോലെ വേവിച്ചെടുക്കാം. പാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നല്ലതുപോലെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി ഇറക്കി വെക്കാം. തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി കരിപ്പട്ടി ഉരുക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വെക്കാം. കരിപ്പട്ടി ഉരുക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ട് പൊടിച്ചെടുത്ത കരിപ്പട്ടി ഇട്ട് കൊടുക്കാം. കരിപ്പട്ടി നല്ലതുപോലെ ഉരുകി റെഡിയായി വന്നിട്ടുണ്ട്. അത് ഇറക്കി വെക്കാം. വേവിച്ചെടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും ചൂടുമാറി തണുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഉള്ളിക്കുഴമ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് ഇനി സ്റ്റൗവിലേക്ക് എടുത്തു വെക്കാം. ഉള്ളിക്കുഴമ്പിനും ഉള്ളിലേഹ്യം എന്ന് പറയാറുണ്ട്. പാത്രം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് അതിലേക്ക് അരച്ചെടുത്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുണ്ടാക്കി തീരുന്നവരെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ശരീരപുഷ്ടിക്കും രക്തശുദ്ധിയാവാനും രക്തം കൂടുതൽ ഉണ്ടാകാനും മുലപ്പാൽ ഉണ്ടാകാനും നല്ലൊരൗഷധമാണ് ഉള്ളിക്കുഴമ്പ്. പ്രസവശേഷം ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് കഴിച്ചു തുടങ്ങാം. ഇനി ഒരുക്കി വെച്ചേക്കുന്ന കരിപ്പട്ടി നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ കുറുകി വരുന്നതുവരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ലേഹ്യത്തിൻ്റെ പരുവം വരെ ആണ്. ബാക്കിയുള്ള നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മൊത്തം ചേർത്തിരിക്കുന്നത് 200 ഗ്രാം നെയ്യാണ്. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നല്ലതുപോലെ വെള്ളമൊക്കെ പറ്റി കുറുകി വരുന്നവരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണിത്.
ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളമൊക്കെ പറ്റി കുറുകി വരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഉള്ളിക്കുഴമ്പ് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ഗ്രാമ്പും കറുകപ്പട്ടയും ചേർത്ത് കൊടുക്കാം. 10 ഗ്രാം വെച്ചാണ് നമ്മൾ മൂന്നും ചേർത്തിരിക്കുന്നത്. പ്രസവരക്ഷയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഔഷധമാണ് ഉള്ളിക്കുഴമ്പ്. അത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെയേറെ ഔഷധഗുണമുള്ള ഉള്ളിക്കുഴമ്പ് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.